ഒരു മനുഷ്യനെ കുറിച്ച് എന്തും പറയാമെന്ന അവസ്ഥയിലായി. അത് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോമിനെ കോൺഗ്രസ്സുകാർ വിടാതെ പിറകെ കൂടിയിരിക്കുകയാണ്. ആദ്യം ഓണറേറിയം കുടിശ്ശിക ജ്യോതിഷനെ ചൊല്ലിയായിരുന്നു, പിന്നീട് റിസർച്ചിനെ കുറിച്ചായി, ഇപ്പോൾ റിസോർട്ടിൽ താമസിക്കുന്നതിനെ കുറിച്ചാണ് യൂത്തന്മാരുടെ ചൊറിച്ചിൽ. അമ്മയുടെ ചികിത്സയ്ക്കും താമസിച്ചു വന്ന വീട് പുതുക്കിപ്പണിയുന്നതിനും വേണ്ടിയാണ് കൊല്ലത്തെ സ്വകാര്യ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റിൽ താൽക്കാലികമായി താമസിക്കേണ്ടി വന്നത്. മരിച്ചുപോയ അച്ഛൻ്റെ പേരിലുള്ള കുടുംബ പെൻഷനും അധ്യാപികയായിരുന്ന അമ്മയുടെ പെൻഷനുമാണ് വാടക നൽകാൻ ഉപയോഗിച്ചിരുന്നതെന്നും ചിന്ത വ്യക്തമാക്കി. ഞാനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്, യാത്രകളിൽ അമ്മയെ കൂടെ കൂട്ടാറാണ് പതിവ്. കോവിഡ് കാലത്ത് അമ്മയ്ക്ക് ശാരീരികമായ ചില പ്രയാസങ്ങളുണ്ടായി. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായിരുന്നു ചികിത്സ. തുടർന്ന് ആയുർവേദ ചികിത്സയിലേക്ക് മാറി. സ്ട്രോക്ക് വന്നത് കാരണം അമ്മയ്ക്ക് നടക്കാൻ പ്രയാസമായിരുന്നു. താമസിച്ചിരുന്ന വീടിൻ്റെ താഴ്ത്ത നിലയിൽ കിടപ്പുമുറിയോട് ചേർന്ന് ശുചിമുറി ഉണ്ടായിരുന്നില്ല. ഇത് വളരെ പഴക്കം ചെന്ന വീടാണ്. അത് അമ്മയ്ക്ക് ഏറെ പ്രയാസമായി. ഇതിനിടെ താൻ വിദേശത്ത് പോയപ്പോഴൊക്കെ അമ്മ താമസിച്ചിരുന്നത് കൃഷ്ണപുരം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടറുടെ വീട്ടിലാണ്. വ്യക്തിപരമായി അവരുമായി അടുപ്പമുണ്ട്. ഇതിനിടെ അവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴത്ത നില ഒഴിഞ്ഞുകിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് താമസം അങ്ങോട്ട് മാറ്റേണ്ടി വന്നത്. ഞങ്ങൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഡോക്ടർ താമസിക്കുന്നത്. വൈദ്യുതിക്കും വെള്ളത്തിനുമുള്ള നിരക്കുൾപ്പെടെ 20,000 രൂപ വാടകയ്ക്കാണ് താമസിച്ചത്. അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിലാണ് മാസവാടക നൽകിയതെന്നും ചിന്ത വ്യക്തമാക്കി. ആർക്കു വേണേലും പരിശോധിക്കാം. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് തുടർച്ചയായി വേട്ടയാടുന്നത്. എൻ്റെയും അമ്മയുടെയും സ്വകാര്യ ജീവിതം പുറത്തു പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. എന്തിനാണ് ഇങ്ങനെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതെന്ന് അറിയില്ല. പിന്നിൽ ആരെന്നും അറിയില്ല. യാഥാർത്ഥ്യം അന്വേഷിക്കാതെ പൊതുസമൂഹത്തിൽ ഇങ്ങനെ വലിച്ചഴയ്ക്കുന്നത് ശരിയാണോ എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കണമെന്നുമാണ് ചിന്താജറോം പറഞ്ഞത്. കൊല്ലം തങ്കശ്ശേരിയിലെ 4-സ്റ്റാർ ഹോട്ടലിൽ 3 മുറികളുള്ള അപ്പാർട്ട്മെൻറ്റിൽ ചിന്താജറോം 1.25 വർഷം താമസിച്ചെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണം. പ്രതിദിനം 8,500 രൂപയാണ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ വാടക. ഈ കണക്കിൽ 38 ലക്ഷത്തോളം രൂപ ഹോട്ടലിന് ചിന്ത നൽകേണ്ടി വന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇത്രയും പണം യുവജന കമ്മീഷൻ അധ്യക്ഷയ്ക്ക് എങ്ങനെ കിട്ടി? ചിന്തയുടെ സാമ്പത്തിക സ്രോതസ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഇവരാവശ്യപ്പെടുന്നത്. അന്വേഷിക്കാമല്ലോ, ഏത് ഏജൻസിക്കും അന്വേഷിക്കാം. ചിന്ത തന്നെ അതിൻ്റെ കണക്കുകളും സാമ്പത്തിക സ്രോതസ്സും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷിക്കുന്നവർ അതും കൂടി അന്വേഷിക്കണം. അതിൽ കുറവുമല്ല ഉണ്ടെങ്കിൽ കൊടുത്ത് സഹായിക്കുകയും ചെയ്യണം. നമ്മളിന്ന് വിജിലൻസ് ഡയറക്ടർക്കും അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. യുവജനക്ഷേമ കമ്മീഷൻ ചെയർപേഴ്സൺ കഴിഞ്ഞ 1.5 വർഷമായി ഇവിടുത്തെ ഒരു സ്വകാര്യ റിസോർട്ടിൽ താമസിച്ചു വരികയാണ്. ഏകദേശം 8,500 രൂപ പ്രതിദിനം വരുന്ന വാടകയാണ് അവർ കൊടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഏകദേശം ഈ 1.25 വർഷം കൊണ്ട് 40 ലക്ഷത്തോളം രൂപ വരും. ഈ പൈസ അവർ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക സ്രോതസ് എന്താണ്? അവർക്ക് എവിടെ നിന്ന് ഈ പൈസ കിട്ടി? അഥവാ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി? പല പല ആരോപണങ്ങൾ നേരിടുന്ന ഒരു സ്ഥാപനമാണ് ഈ റിസോർട്ട്. ഈ റിസോർട്ട് എന്തിന് അവർക്ക് സൗജന്യമായി? ആ എന്ത് സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് അവർ ഇവരെ സൗജന്യമായി താമസിച്ചത്? ഇതിന് ഉത്തരം പറയേണ്ടത് ചിന്താജറോം തന്നെയാണ്. ഇതിനെതിരെ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിജിലൻസിനെയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്.